നമസ്കാരം ബെറ്റർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. സെലിബ്രേഷൻ ഓഫ് ഫാഷൻ, ചെറിയ പെരുന്നാൾ ആസാദിനത് വലിയ പെരുന്നാൾ. താനൂർ ബോട്ടപകടം, നിലവിൽ ആരെയും കാണാനില്ല എന്ന പരാതിയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അന്വേഷണം തുടരുന്നുണ്ട്, മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഭാവി തീരുമാനങ്ങൾ എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും വിധത്തിൽ ഇപ്പോ നിങ്ങളെല്ലാവരും കണ്ടതുപോലെ പാലത്തിന്റെ അപ്പുറത്തു നിന്ന് സാധാരണ നിലയിൽ ഈ ബോട്ട് ആളുകളെ കാണിക്കാറുള്ള എല്ലാ സ്ഥലത്തും പ്രത്യേക പീസുകളായി എടുത്തുകൊണ്ട് ഏറ്റവും അടിത്തട്ട് വരെ തിരയുന്നുണ്ട്. മറ്റ് പരാതികളൊന്നും ആളെ കാണാതായതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വന്ന് തിരിച്ചെത്തിയിട്ടില്ല എന്നതോ സംബന്ധിച്ച് ഏതെങ്കിലും പരാതികൾ ഇപ്പോൾ പോലീസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയുടെയോ കയ്യിൽ വന്നതായി കാണുന്നില്ല. എങ്കിലും അന്വേഷണം തുടരുകയാണ്. മുഖ്യമന്ത്രി വന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നതനുസരിച്ച് അതിൻ്റെ പിന്നെ ഏത് തരത്തിലാണത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെങ്കിൽ കൊണ്ടുപോകും. എന്തായാലും നമുക്ക് ചെയ്യാവുന്നതെല്ലാം, ഈ സമയത്തിനുള്ളിൽ ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇക്കാര്യത്തിൽ ഒരു അവസാന തീരുമാനമെടുത്തതിന് ശേഷം മാത്രം ആലോചിക്കാവുന്നതാണ്. അതെ, ഒരു കാര്യം അറിയോ? 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം 30,000 രൂപ നാട്ടിൽ കിട്ടും. 5 വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷങ്ങൾ നേടാം. ഡിഗ്രിയും പിജിയും കൂടെ എഴുതാമല്ലോ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാം. സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ തീരുമാനം. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ.